നമസ്കാരം. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന സീറോ മലബാർ സിനഡ് സർക്കുലറിനെതിരെ പ്രതിഷേധം വ്യാപകം. സീറോ മലബാർ സഭയിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങളാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലർ അനവസരത്തിൽ ഉള്ളതാണെന്നും സർക്കുലറിനെ പിന്തുണച്ചുകൊണ്ടുള്ള PUC ഡയറക്ടറുടെ ലേഖനം ജന്മഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്നത് ആശങ്ക ഉളവാക്കുന്നുവെന്നും സഭയുടെ തന്നെ കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപം പറയുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് ശക്തമാണെന്ന പ്രസ്താവനയുമായി സീറോ മലബാർ സഭ അടുത്തിടെ രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെയാണ് സഭയുടെ തന്നെ കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിലുള്ള പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആസൂത്രിതമായ ലവ് ജിഹാദ് നടക്കുന്നതെന്നും ഇത് ആശങ്കാജനകമാണെന്നുമാണ് സഭാ സിനഡ് പറഞ്ഞത്. സിനഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നത്. ലവ് ജിഹാദിന്റെ പേരിൽ ഒരു സർക്കുലർ ഇറക്കുന്നത് ഒരു മതത്തെ മാത്രം ചെറുതാക്കുന്നതിന് വേണ്ടിയാണെന്നും അത് എരിതീയിൽ എണ്ണയൊഴിക്കുന്നതിന് സമാനമാണെന്നും പത്രം ചൂണ്ടിക്കാണിക്കുന്നു. സത്യദീപത്തിന്റെ മുൻ ചീഫ് എഡിറ്ററും വൈദിക സമിതിയുടെ സെക്രട്ടറിയുമായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടിന്റെ ലേഖനത്തിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത്. പൗരത്വ നിയമ ഭേദഗതിക്കും NRCക്കുമെതിരെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളും ന്യൂനപക്ഷ സംഘടനകളും പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സീറോ മലബാർ സഭ സംഘപരിവാറിനോടടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത്. BJPയും തീവ്ര ഹിന്ദു വലതുപക്ഷ സംഘടനകളും വർഷങ്ങളായി ആരോപിക്കുന്ന ലവ് ജിഹാദ് ആരോപണം സീറോ മലബാർ സഭ ഔദ്യോഗിക നേതൃത്വം വീണ്ടും ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സഭ BJPയോട് അടുക്കുന്നതായാണ് സൂചന നൽകുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ശക്തമാണെന്നും കേരളത്തിലെ മതസൗഹാർദ്ദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ സംഘപരിവാർ വളരുകയാണെന്നുമാണ് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി തലച്ചെല്ലൂർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ലവ് ജിഹാദിന്റെ ഇരകളാകുന്ന പെൺകുട്ടികളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടികളാണെന്നും ലവ് ജിഹാദിന്റെ പേരിൽ കേരളത്തിൽ പെൺകുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും സീറോ മലബാർ സഭ ആരോപിച്ചിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ആസൂത്രിതമായ തരത്തിൽ ലവ് ജിഹാദ് അരങ്ങേറുന്നുണ്ടെന്നാണ് സീറോ മലബാർ സിനഡിന്റെ വിലയിരുത്തൽ. മതം മാറ്റം ലക്ഷ്യമിട്ട് മുസ്ലിം യുവാക്കളെ ഉപയോഗിച്ച് അന്യമതസ്ഥരായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കാനായി രാജ്യത്ത് ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ടെന്ന വാദമാണ് ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേ ആരോപണം തന്നെയാണ് ഇപ്പോൾ സീറോ മലബാർ സഭയും ആരോപിക്കുന്നത്. ഇതിനെതിരെയാണ് സഭയിലെ ഒരു വിഭാഗം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള സർക്കാർ ആഭിമുഖ്യത്തിലും പ്രതിപക്ഷ സംഘടനകളുടെയും മുസ്ലിം സംഘടനകളുടെയും നേതൃത്വത്തിലും വൻ പ്രതിഷേധം നടന്നപ്പോഴും സീറോ മലബാർ സഭ പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ലവ് ജിഹാദ് ആരോപണവും ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV. Subscribe to my channel and also press this bell icon.